ഇവിടെ തെരുവോരങ്ങളിൽ നിന്ന് ആരെങ്കിലും പാടുകയോ അല്ലെങ്കിൽ ചിത്രങ്ങൾ വരയ്ക്കുകയോ ചെയ്താൽ അവരെ കലാകാരനായല്ല പലരും അംഗീകരിക്കാറുള്ളത്, ഭിക്ഷക്കാരനായാണ്. ആഗ്രഹങ്ങൾ കാണാതെ പോകുമ്പോഴാണ് അത് തെരുവിലേക്ക് എത്തുന്നത്. അവിടെയും സാധിച്ചില്ല എങ്കിൽ കലാകാരന്റെ കല മരണമാണ്. ആരോ എവിടെയോ പറഞ്ഞ വാക്കുകളാണിത്. എന്നാൽ ഇവിടെയും ഈ ഒരു വാക്കുകൾ മാത്രമേ പറയുവാനായിട്ട് സാധിക്കുകയുള്ളൂ. എത്ര മനോഹരമായാണ് അദ്ദേഹം ആ ചുവരുകളിൽ ചിത്രം വരച്ചു വെച്ചിരിക്കുന്നത്. എന്നാൽ ആ ചിത്രങ്ങളുടെ ഭംഗിക്ക് പുറകിൽ ഒളിച്ചിരിക്കുന്ന വിഷമങ്ങളും ദുഃഖങ്ങളും ഒന്നും തന്നെ ആരും അറിയുന്നില്ല, കാണുന്നില്ല. കോഴിക്കോട് ബീച്ചിൽ നിന്നുള്ള ഒരു കാഴ്ചയാണ് ഇത്. ഈ ചിത്രകാരനെ സഹായിക്കുക എന്നെഴുതിയ ചുവരിന് താഴെയായാണ് ഇത്രയും മനോഹരമായി അദ്ദേഹം ചിത്രങ്ങൾ വരച്ചു വെച്ചിരിക്കുന്നത്. ആര് കണ്ടാലും ഒരു നിമിഷം ഒന്ന് നോക്കിപ്പോകും ആ ചിത്രങ്ങൾ. അത് തന്നെയാണ് ഈ ഒരു വീഡിയോ എടുത്ത ആൾക്കും പറ്റിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ ഒരു വീഡിയോ എടുത്ത സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. ഇവരെയൊക്കെയല്ലേ പ്രോത്സാഹിപ്പിക്കേണ്ടത് എന്ന അടിക്കുറിപ്പോടുകൂടിയാണ് ഈ ഒരു വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചു കൊണ്ടേയിരിക്കുന്നത്. അതെ, ഇവരെയൊക്കെ തന്നെയാണ് പ്രോത്സാഹിപ്പിക്കേണ്ടത്. എന്നാൽ ആരും തന്നെ അധികമായി ഇവരെ ശ്രദ്ധിക്കുന്നില്ല. പലപ്പോഴും ഇത്തരക്കാരെ പലരും അംഗീകരിക്കുന്നത് അവർ മരണപ്പെട്ടതിന് ശേഷമാണ്. മരണപ്പെട്ടതിന് ശേഷം അംഗീകരിച്ചിട്ട് എന്താണ് സാധിക്കാനുള്ളത്? ഒരാൾക്ക് വെള്ളം നൽകേണ്ടത് അവർക്ക് ദാഹിക്കുമ്പോഴാണ്. അതിനുശേഷം നൽകിയിട്ട് എന്ത് പ്രയോജനമാണുള്ളത്? പുറം രാജ്യങ്ങളിലൊക്കെ ഇത്തരത്തിൽ തെരുവോരങ്ങളിൽ കലകൾ പ്രദർശിപ്പിക്കുന്നവർക്ക് വലിയ സ്വീകാര്യത തന്നെയാണ് അവിടെയുള്ളവർ നൽകാറുള്ളത്. അവിടുത്തെ ജനങ്ങൾ അവരെ വലിയ രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. എന്നാൽ അത്തരത്തിലൊരു പിന്തുണ നമ്മുടെ നാട്ടിൽ ലഭിക്കാറില്ല. ഇവിടെ തെരുവോരങ്ങളിൽ നിന്ന് ആരെങ്കിലും പാടുകയോ അല്ലെങ്കിൽ ചിത്രങ്ങൾ വരയ്ക്കുകയോ ചെയ്താൽ അവരെ കലാകാരനായല്ല പലരും അംഗീകരിക്കാറുള്ളത്, ഭിക്ഷക്കാരനായാണ്. അവരുടെ കല ആരും കാണാത്തതുകൊണ്ടും അംഗീകരിക്കാത്തതുകൊണ്ടും അവർക്ക് നല്ലൊരു അവസരം നൽകാത്തതുകൊണ്ടുമാണ് തെരുവോരങ്ങളിൽ വന്ന് അവർക്കത് പ്രദർശിപ്പിക്കേണ്ട അവസ്ഥ വരാറുള്ളത്. അതുമാത്രം ആരും തിരിച്ചറിയുന്നില്ല. അതിനുള്ള ഒരു പോംവഴിയാണ് പലപ്പോഴും നമ്മൾ കണ്ടെത്തേണ്ടത്. ഇത്തരത്തിൽ കഴിവുള്ള കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കേണ്ടത് നമ്മുടെ സമൂഹത്തിന്റെ ആവശ്യമാണ്. ആ ആവശ്യം നിറവേറ്റേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്.